ഞാൻ പോയിക്കോട്ടെ. സ്റ്റോർ മുറിയിൽ വെച്ചിരുന്ന എന്റെ സാധനങ്ങളാ, പിന്നെ അമുതപ്പാപ്പ വാങ്ങി തന്ന ഉടുപ്പും. ഇനി ഞാൻ വരണ്ടല്ലോ. എല്ലാം കിളിച്ചുണ്ടെന്ന് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാനും പോയാലോ നാലേക്ക്. വീട്ടിലമ്മ തനിച്ച, അമുതപ്പാപ്പ ഇല്ലാതെ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് വയ്യ. അകത്തോട്ട് കയറാൻ പോലും തോന്നുന്നില്ല. ഒലത്തി കളിച്ചത് മതി മക്കളെ. ദേ ഇത് കണ്ടോ, ത്രേസിയുടെ കത്ത. നിനക്ക എത്രയും പെട്ടെന്ന് താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ ബംഗ്ലാവ് വിട്ടോളാൻ, ഇല്ലെങ്കിൽ പിടിച്ചിറക്കി വിടാൻ. പെണ്ണിന് ബുദ്ധിയുണ്ട്, അവള് ബാണം കിട്ടി. ഇനി കാമുകനും കൂടെ ബുദ്ധി വെച്ചാ വക്കച്ചന്റെ കാര്യം ഓക്കെ ആയി. ഒഴിയണ, എങ്ങനെ ഒഴിയണോ നാദോപ്പാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞാലും അവതോപ്പാപ്പ പറഞ്ഞതാ ഞാൻ കേക്കൂ. എന്നോട് കളി വേണ്ട വർക്കിച്ചാ. അധികം കളിച്ചാൽ നിന്നെ ഞാൻ ഞെരിച്ച് പിഴിഞ്ഞ് മുറ്റത്ത് കുഴിച്ചു മൂടും. ആരെ പേടിച്ചാടി ഭാണ്ഡം കിട്ടിയത്? ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ വരും, ഇവിടത്തെ കാര്യങ്ങൾ നോക്കും. നിന്നോർത്തനും ഒന്നും ചെയ്യില്ല, മനസ്സിലായോ? അതിനകത്ത് പോ, എന്നിട്ട് പിന്നെ ഇത്തിരി വിഷങ്ങളൊക്കെ. ഞാൻ കരുതി നിന്നെ ബംഗാളിലേക്ക് പണ്ടാണ് അടക്കിയത്. ഇവളെന്തൊന്നും മിണ്ടാതെ പോണത്. മനുഷ്യനാണെങ്കി ഇപ്പൊ വിശന്നിട്ട് തല ചുറ്റി ഇപ്പൊ വീണ് ചാവും. അല്ല, തീയും കത്തുന്നില്ല. തീ കത്തിച്ചത് മതി, അതിന് പോക വന്നു. അപ്പൊ എനിക്ക് ഒരു കുറ്റിപ്പുട്ടുള്ളൂ. മുത്തശ്ശിക്ക് ഒരു കുറ്റിപ്പുട്ടല്ല, മുത്തശ്ശിക്ക് എനിക്കും കൂടി അര കുറ്റിപ്പുട്ട്. ഇതിന്റെ പകുതിയെ പൊടിയുള്ളൂ, ബാക്കി മുഴുവൻ ആവിയ. വെറുതെ അല്ല ഇത്രയും പെട്ടെന്ന് പുട്ടിന് ആവി വന്നത്. എടി മോളെ, നിനക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി വാങ്ങായിരുന്നില്ലേ? അതിന് എവിടുന്ന കാശ്? ഔതപ്പാപ്പയുടെ അടക്കം കഴിയാതെ ബംഗ്ലാവിൽ നിന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങേര് കത്തുന്ന് വിചാരിച്ച നിനക്ക് ശമ്പളം ചോദിക്കാൻ പാടില്ലായിരുന്നു? ഇക്കണ്ട കാലം അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ട് അങ്ങേര് കത്തു. നോക്കിയേ, ഈ വീടും ഈ കണ്ട സ്ഥലവും എനിക്ക് തരാന്ന് മുതലാളി പറഞ്ഞതാ. ഇനി ആ കൃഷ്ണനുണ്ണി നിന്നെ പിരിച്ചുവിടുന്ന എനിക്ക് പേടി. അവനെയും വിശ്വസിച്ചൂടാ, സൂക്ഷിക്കണം. വെറുതെ അല്ല എല്ലാരും കാക്കത്തള്ളാന്ന് വിളിക്കുന്നത്. കോക്കയുടെ തനി സ്വഭാവം എന്ത് സംശയം? എല്ലാരും സംശയം. അതേടി, എനിക്ക് കാക്കയുടെ സ്വഭാവ. ഞാൻ കാക്കയെ പോലെ കാവലിരുന്നത് കൊണ്ടാ തന്തയും തള്ളയും ചത്തിട്ടു. ഒരു പോറല് പോലും ഏൽക്കാതെ നീ ഇങ്ങനെ പച്ചക്ക നിക്കണത് പല്ലിനെ കാണായിരുന്നു. ഒരുമാതിരി നിങ്ങൾ കാവലിരുന്നിട്ടൊന്നല്ല ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. ഞാനില്ലായിരുന്നെങ്കിലേ എന്നോ അനാഥപ്രേതമായിട്ട് നിങ്ങളെ പഞ്ചായത്തുകാർ കുഴിച്ചിട്ടുണ്ടാവും. എനിക്ക് കാവലിരുന്നത് ഒരേ ഒരാളാ, ഔതപ്പാപ്പ. എനിക്ക് ദൈവം ആ മനുഷ്യൻ. ആ ദൈവം തരാത്തത് എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ഇനിയാ മനുഷ്യനെ പറ്റി ഒരു അക്ഷരോടെ വേണ്ടി പോരുന്നു. അത് പിന്നെ മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ. മിണ്ടരുത്, അല്ല മോക്ക് പുട്ട് വേണ്ടേ. പുട്ട് നിങ്ങളുടെ തല തല മിണ്ടരുത് എന്ന് പറഞ്ഞത് രക്ഷപ്പെട്ടു. എന്താ അവളുടെ നാക്കിന്റെ നീളം, എന്താ അവളുടെ ഒരു പോക്ക്. ആ ചെല്ലേ വേണ്ടെങ്കി വേണ്ട.